ഇച്ചായൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇച്ചായൻ ഇഷ്ടം ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നേരിടുക തന്നെയാണ് വേണ്ടത്. വയനാട് ഉരുൾപൊട്ടലിൽ ശ്രുതി വാടക വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വേദനിക്കുന്ന ഓർമ്മകളെ വകഞ്ഞു മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു അവർ. കാലമേൽപ്പിച്ച മുറിവുകളുടെ വേദനകൾ മറന്ന് അതിജീവന വഴിയിൽ കരുത്തോടെ മുന്നോട്ട് പോകുവാനുള്ള ഒരുക്കത്തിലാണ് ശ്രുതി. ഞാൻ വീണു കഴിഞ്ഞാൽ പിന്നെ അവരും വീണു പോകും. ബന്ധുക്കളായ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് ശ്രുതി പറയുന്നു, ഇച്ചായൻ്റെ ബിസിനസ് ഉണ്ട്, അത് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു ജോലി അത്യാവശ്യമാണ്, ശ്രുതി പറയുന്നു. ഇച്ചായൻ്റെ വീട്ടുകാർ എല്ലാത്തിനും എനിക്കൊപ്പം പിന്തുണയുമായിട്ടുണ്ട്, എല്ലാവരും കൂടെയുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഓക്കെയാണ്. ഞാനുള്ള ധൈര്യത്തിലാണ് ഇവർ നോർമലായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ വീണു കഴിഞ്ഞാൽ പിന്നെ അവരും വീണു പോകും. ബോൾഡായിട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ വീട്ടുകാരും അതേപോലെ നിൽക്കുകയുള്ളൂ, ശ്രുതി പറഞ്ഞു. എല്ലാവരും വിളിക്കുന്നുണ്ട്, കൂടെ തന്നെയുണ്ട്. സിദ്ദിഖ് സാർ ഭയങ്കരമായിട്ടാണ് സപ്പോർട്ട് തന്നിട്ടുള്ളത്. കിടക്കാനുള്ള ബെഡും വാക്കറും വർക്ക് ചെയ്യാനുള്ള ലാപ്ടോപ്പും കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയാണ് എനിക്ക് സിദ്ദീഖ് ഇക്കാനോടുള്ളത്. സിദ്ദീഖ് MLA ആണ്, ഇക്ക എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. എണീറ്റ് നടക്കാൻ ഇനി 6 മാസത്തോളം എടുക്കും. ഒരു ശസ്ത്രക്രിയ കൂടിയുണ്ട്. സ്ഥിരവരുമാനത്തിന് ഒരു ജോലി അത്യാവശ്യമാണ്. പഠിക്കണമെന്നുണ്ട്. ഒന്നും ഉറപ്പിച്ച് തീരുമാനിച്ചിട്ടില്ല. ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതേയുള്ളൂ എന്നും ശ്രുതി കൂട്ടിച്ചേർത്തു. 3 ആഴ്ച കൂടി വിശ്രമം വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അതുകൂടി കഴിഞ്ഞാൽ നടക്കാൻ തുടങ്ങാം. തിങ്കളാഴ്ച ആശുപത്രിയിലേക്ക് വീണ്ടും പോകണം. ദുരന്തത്തിൽ മാതാപിതാക്കളെയും സഹോദരിയെയും അടക്കം കുടുംബത്തിലെ 9 പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. ദുരിതത്തിൽ താങ്ങായി നിന്ന പ്രതിസുധ ജെൻസൺ വാഹനാപകടത്തിൽ മരിച്ചു. അപകടത്തിൽ പരിക്കേറ്റ ശ്രുതി വെള്ളിയാഴ്ചയാണ് ആശുപത്രി വിട്ട് വാടക വീട്ടിലേക്ക് മാറിയത്.